ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പോരുന്ന എൻ്റെ കൂടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കുക്കിംഗ് എന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് തൊട്ടടുത്തുള്ള കുറച്ച് സ്പോട്ട് ടൂറിസ്റ്റ് സ്പോട്ടുകളിലോട്ടൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ചെറിയ ട്രാവലോഗ് വീഡിയോസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ സത്യത്തിൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പോരുന്ന എൻ്റെ കൂടെ നിന്ന് പേരിട്ടതും ഇത് ഒരു ട്രാവലോഗ് ഉദ്ദേശിച്ചിട്ടായിരുന്നു അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ കൊറോണ വന്നത് ട്രാവൽ ബാനൊക്കെ വന്നത് ലോക്ക്ഡൗൺ ആയി അപ്പോൾ അത് കാരണം അതൊന്നും നടന്നില്ല അങ്ങനെ വീട്ടിലിരുന്നപ്പോഴാണ് കുക്കിംഗ് രണ്ട് മൂന്ന് കുക്കിംഗ് വീഡിയോസൊക്കെ ഇന്ന് ചെയ്യാൻ തോന്നിയത് അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ യു എസിലെ സ്റ്റേറ്റ് ഓഫ് വിർജീനിയയിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മൗണ്ടെയിൻ റേഞ്ചാണ് ഷെനൻഡോവ നാഷണൽ പാർക്ക് എന്നാണ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് വൺ ഓഫ് ദ മേജർ സ്പോട്ടാണ് ഈ ഏരിയയിലെ ഇതെന്ന് പറഞ്ഞാൽ ഒരു 100 മൈലോളം നീണ്ടു കിടക്കുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ചസ്സാണ് നല്ല സീനിക് ഡ്രൈവാണ് നല്ല റോഡ് നല്ല കുറേ എന്താ പറയുക കുറേ ഇങ്ങനത്തെ പോലത്തെ വ്യൂ സ്പോട്ട്സുകളുണ്ട് നിർത്തി വ്യൂസ് കാണാം പിന്നെ എനിക്ക് തോന്നുന്നു 40 to 50 ഒരു ട്രക്കിംഗ് പോയിൻറ്സുകളൊക്കെ ഉണ്ട് കുറേ മലകളിലോട്ട് ഇങ്ങനത്തെ വ്യൂ പോയിൻറ്സിൽ നിർത്തിയിട്ട് നമ്മൾ ട്രക്കിംഗ് സ്പോട്ടുകളുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അത് കാരണം ഞാൻ ട്രക്കിങ്ങിനൊന്നും പോകുന്നില്ല ഫാമിലിയും പിള്ളേരൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു ട്രയൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്കിങ്ങനത്തെ വ്യൂ സ്പോട്ടിലൊക്കെ നിർത്തിയിട്ട് അല്ല കുറച്ച് ചെറിയ വ്യൂസൊക്കെ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ സൺറൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇതുപോലെ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ കറക്റ്റ് ഒരു സൺറൈസിനെ തൊട്ട് മുന്നേ എത്തിയത് ഇവിടെ അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് സൺറൈസ് മുതൽ കണ്ടു തുടങ്ങാം അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പോരുന്ന എൻ്റെ കൂടെ ട്രാവൽ സെക്ഷനിലോട്ട് അടിപൊളി പതിയ വരുന്നു സൂപ്പർ നമ്മളെ പോരുന്ന എൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ ട്രാവലോഗ് വീഡിയോ ആണിത് ഇത് നമ്മുടെ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു 70 മൈല് 1 മണിക്കൂറോളം യാത്ര ചെയ്താൽ ഉള്ള ഒരു മൗണ്ടെയിൻ ഏരിയ ആണ് ഒരു ഹിൽ സ്റ്റേഷനാണ് അതിരാവിലെ 4 മണിക്ക് എണീറ്റ് വന്നതാണ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സൺറൈസ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഈ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 100 മൈലോളം ഡ്രൈവ് ഉണ്ട് മലയിലൂടെ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഇന്ന് കവർ ചെയ്തിട്ട് കുറച്ചിങ്ങനെ ഇതുപോലത്തെ എന്താ പറയുക വ്യൂ പോയിൻ്റ്സ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് വ്യൂസൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ വേറൊരു വ്യൂ പോയിൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്കവിടെ
ഫിഷ് വാലി വ്യൂ. അപ്പം അതായിരിക്കും റോക്ക് ഫിഷ് വാലി. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആരുമില്ല, ആരുമില്ല എന്നാണ്, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒട്ടും റഷില്ല, മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല, ആരുമില്ല ഇവിടെ പരിസരത്തൊന്നും ആരുമില്ലെന്ന് തോന്നുന്നു. ഇതുപോലെ ഈ ഒരു 100 മൈല് ഇതുപോലെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇങ്ങനത്തെ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഉച്ചവരെ ഇതിലൂടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഉച്ചവരെ ഡ്രൈവ് ചെയ്തിട്ട് ലഞ്ചും കഴിച്ച്, ലഞ്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ലഞ്ച്, അത് കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റുള്ള വ്യൂ പോയിന്റ്സിലൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നല്ല താഴ്ച ഉണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു മരം വീണ് കിടക്കുന്നു. അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോകും, അധികം സമയങ്ങളുണ്ട്, ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. പക്ഷെ കാണാനുള്ളത് ഇത് തന്നെയാണ്. താഴെ നല്ല വാലി കാണും, നല്ലൊരു ഇത് നല്ലൊരു പനോറമിക് വ്യൂ ആണ്. ഈ സ്പോട്ട് കൊള്ളാം. ഇവിടെ തന്നെ വേറൊരു ഒന്നും മാറിയിട്ട് വേറൊരു സ്പോട്ടുണ്ട്. കാരണം ഇന്ന് വന്നാലും വേറെ ഷാർപ്പ് പാറകളൊക്കെ ആയിട്ട് ക്യാമറയിലോട്ട് നോക്കി നടക്കുമ്പോഴേ തട്ടിത്തടഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. വീണ ഒന്നും നോക്കണ്ട, താഴെ കാണും. നോക്കണ്ട, ഞാൻ താഴെ കാണും. പക്ഷെ ഒന്നും നോക്കണ്ട, വീണ താഴെ ഉണ്ടാവും. നല്ല താഴ്ചയാണ്, നല്ല താഴ്ചയാണ്. ഇതിലൂടെ ക്യാമറയിലൂടെ എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ നല്ല താഴ്ചയുണ്ട്. ദൂരെ അങ്ങ് കോർണറിൽ പോകാനേ, അങ്ങ് അറ്റത്ത് പോകാൻ ചെറിയ പേടി. കൊള്ളാം കേട്ടോ.
കുറെ പൂക്കളൊക്കെ കാണുന്നുണ്ട്, നല്ല രസമുണ്ട്. സമയങ്ങളുണ്ട്, നമുക്ക് അടുത്ത അടുത്ത സ്പോട്ട് വെച്ച് പിടിക്കാം. കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്, നമുക്ക് പോവാം. ഞാൻ വിട്ടേക്കാം. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്, നമുക്ക് ഇവിടെ നോക്കാം. ഇത് നല്ല ചെറിയ പൂവാണ്, ക്യാമറയിലൂടെ കാണുമ്പോൾ എത്രത്തോളം അത് രസമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരുപാടുണ്ട്, ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അത് ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് അറിയില്ല. കൊള്ളാം, അതങ്ങനെ നിരന്ന് കിടക്കുന്ന കാര്യം അങ്ങ് അങ്ങൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ അവിടെ സൺലൈറ്റ് ഉള്ളത് കാരണം ഞാൻ അങ്ങോട്ട് എടുക്കാത്ത, അവിടെയൊക്കെ ആ കുന്നിലൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് നിരന്ന് കിടക്കുവാണ് പൂക്കൾ. ഇങ്ങനത്തെ പൂക്കൾ ഒരുപാട് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ വളരെ ചെറുതാണ്. അത് കാരണം ഭയങ്കര തിക്കായിട്ട് ഫോം ചെയ്തിട്ടില്ല, അത് കാരണം ക്യാമറയിൽ ലോങ് ഷോട്ടിൽ അതിൻ്റെ കളർ കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും കൊള്ളാം, അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഇവിടെ റെസ്റ്റ് റൂം കാണുന്നുണ്ട്, ഓപ്പൺഡ് ആണോ എന്ന് അറിയില്ല, അത് പോയി നോക്കാം. അപ്പം റെസ്റ്റ് റൂം പോകുന്ന കാരണം ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്, പോയി നോക്കിയിട്ട് വരാം. ഓപ്പൺഡ് ആണോ എന്ന് അറിയില്ല, റെസ്റ്റ് റൂം ഓപ്പൺ ആയിരുന്നു. ഈ പരിസരത്തൊന്നും ആരുമില്ല, അതുകൊണ്ട് അധികം റിസ്ക് ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇതൊരു വ്യൂ പോയിൻ്റ് അല്ല, പക്ഷേ ഇവിടെ പാർക്ക് ചെയ്യാൻ, റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാൻ ഒരു ഗ്യാപ്പ് കണ്ടു. അപ്പം പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, അപ്പം അത് ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഏരിയയും കൊള്ളാം, രണ്ട് സൈഡിലും ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല ചെറിയൊരു കൊക്ക പോലെയാണ്, അത് കാണിക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്.
നമ്മളിവിടെ നിർത്താൻ കാര്യം എന്താ വെച്ചാൽ റോഡിൻ്റെ രണ്ട് സൈഡിലും വ്യൂ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഈ ത്രൂ ഔട്ട് ദ റോഡിൽ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു വ്യൂ ഉണ്ട്, അതർ സൈഡ് വ്യൂ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ സ്പോട്ട് ഈ ത്രൂ ഔട്ട് ദ റോഡിൽ വളരെ കുറവാണ്. എപ്പോഴും ഒരു ഒരു സൈഡിൽ മലയും ഒരു സൈഡിൽ വ്യൂ ആയിരിക്കും. ഇങ്ങനെ രണ്ട് സൈഡിൽ വ്യൂ ഉള്ളൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. കൊള്ളാം. അടുത്തൊരു വ്യൂ പോയിന്റിലെത്തിയ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. രണ്ട് നമുക്കൊരു താഴെ ഒരു ചെറിയ ടൗണൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇറങ്ങി നോക്കാം. കൊള്ളാമല്ലോ. അത് നല്ല സിമെട്രിക്ക് ആയിട്ട് രണ്ട് മലകൾ സിമെട്രിക്കായിട്ട് അത് കൊള്ളാം. നമ്മൾ വേറൊരു വ്യൂ പോയിന്റ് കണ്ടു, അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഹൗസ് മൗണ്ടൻ. നേരത്തെ കണ്ട ആ മറ്റേ രണ്ട് ട്വിൻ പീക്കിൻ്റെ ഇടയിൽ കൂടെ കണ്ട ഒരു ഒരു ടൗണൊക്കെ കണ്ടില്ലേ, അതേ വ്യൂ ആണ്. പക്ഷെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് സൈഡ് എന്നുള്ള വ്യൂ. കൊള്ളാം. വെയിലടിക്കുന്നു മൊത്തോട്ട്. വെയിലൊക്കെ വന്ന് നല്ല ചൂടൊക്കെ ആയി തുടങ്ങി.
ഒരു ചെറിയ ലേക്ക് പോലത്തെ ഒരു സംഭവം കണ്ടു. അപ്പൊ അത് നിർത്തിയത്, നമുക്കത് പോയി നോക്കാം. പറ്റുവാണെങ്കിൽ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ, മേടിച്ചായിരിക്കുന്നല്ല. ഇവരുടെ വെബ്സൈറ്റിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ കൊറോണ കാരണം ഭക്ഷണങ്ങളൊന്നും കിട്ടില്ല, വെള്ളവും ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കിയ ഉപ്മാവാണ്. ഇത് പ്രതീക്ഷിതമായിരുന്നില്ല, രാവിലെ എണീറ്റപ്പോൾ ടേബിളിൽ വൈഫ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ബ്രേക്ക്ഫാസ്റ്റാണ്, അത് കാരണം തന്നെ ഞാൻ കഴിക്കാനും വൈകി. ഓ, അത് പറയുമ്പോൾ ഇതും പറയണം. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരന് ഇപ്പം അടുത്ത് വിർജീനിയ ബീച്ചിൽ പോയായിരുന്നു. ഇതെന്താ ഫസ്റ്റ് ലാൻഡിംഗ് സ്റ്റേറ്റ് പാർക്ക് വിർജീനിയ. ഇത് ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റേറ്റ് പാർക്കാണ്. അവിടെ ക്യാമ്പിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ രണ്ടാഴ്ച മുമ്പ്, ദിനേശൻ, ആ രണ്ടാഴ്ച മുമ്പ് ഇവിടെ പോയായിരുന്നു. അപ്പോൾ പോയി വന്നപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ഇതാണ് ആദ്യം കണ്ടത്, അത് എടുത്തങ്ങ് പോകുന്നു. ദിനേശാ, താങ്ക് യുടാ, എന്നാൽ ഞാൻ കഴിക്കട്ടെ. ബ്ലൂറിഡ്ജ് പാർക്ക് വേ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ ഇവിടെയുള്ള മരങ്ങളുടെ കളറൊക്കെ മാറും, അപ്പം കുറച്ചും കൂടെ സീനിക് ഡ്രൈവ് ആയിരിക്കും. അത് പറ്റുമെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. ആ സെപ്റ്റംബർ മാസങ്ങളിലെ അവസ്ഥ എന്താ നോക്കിയിട്ട് നമുക്ക് കവർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനെ കുറച്ച് ഒരു 4-5 വീഡിയോസ് ഈ വർഷം ചെയ്യാനാണ് പ്ലാന്. ഈ കോവിഡ് കാരണം കൂടുതലതൊക്കെ ചെയ്യാൻ പറ്റുക ഡൗട്ട്ഫുള്ളാണ്. എന്തായാലും തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഒരു 4-5 വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. പാർട്ട് 2 വീഡിയോ എന്തായാലും കാണാൻ പറ്റുമെങ്കിൽ കാണണം. ഞാൻ അതിനകത്തൊരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ വരുന്നുണ്ട്, പിന്നെ കുറച്ചും കൂടെ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സീനിക് വ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.